ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദൃശ്യാസ് വേൾഡ്. അപ്പം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂ ഇയർ കഴിഞ്ഞോ, ക്രിസ്മസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇതിനായിട്ട് വീഡിയോ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. ക്രിസ്മസ് വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോയി. അപ്പോഴത്തേക്കും ഇന്നത്തെ ഒരു എല്ലാവരും അടിപൊളിയായിട്ടൊരു വീഡിയോ ആണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ഇവരൊക്കെ ഉണ്ട്, അർജുനൻ ചിഞ്ചൻ, നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം എന്റെ എനിക്ക് കുറെ വർക്ക് ചെയ്ത് തീർക്കാറുണ്ട്, അതിന്റെ ഇടയ്ക്ക് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുക. ഞങ്ങൾ വേറെ കുറച്ച് ചലഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലോ ദ കാർഡ് ചലഞ്ച്, വാട്ടർ ചലഞ്ച്, അല്ലേ? ഞാൻ ഷോർട്ട് ആയിട്ട് ഇട്ടേക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ്ട്, ഇവിടെ ഞങ്ങൾ കുറച്ച് പേപ്പർ ഉണ്ട്, ഇതിനകത്ത് ഓരോ സിനിമയിലെയും പാട്ടുകളെ സിനിമ എല്ലാം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പാട്ടുകളാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അത് എടുക്കും, എന്നിട്ട് വിത്ത് കരോക്ക് പാടും. കാരണം നമ്മൾ സ്വയം പാടി, നിങ്ങൾ എല്ലാവരും ഇറങ്ങിയോടും, അതുകൊണ്ട് കരോക്ക് ഇട്ട് നമ്മളത് പാടും. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കലാകാരി ഇരിപ്പുണ്ട്. ആ കലാകാരി എഴുതിയ കവിതയാണിത്. ആ കവിതയാണ് ഞാൻ ഇവിടെ പറയാൻ പാടാൻ പോകുന്നതിലേക്ക് വേണ്ടി എഴുതിയത് കേട്ടോ. ഓക്കെ, അനക്ക ടെൻ എയിലാണ് പഠിക്കുന്നത്. മഴ, എനിക്ക് രായിപ്പോ, സോറി, അത് എല്ലാവരും ആദ്യമേ ക്ഷമിച്ചേക്കണം. ചാറി ചാറി വരുന്നു മഴ, ആർത്തലിച്ചു വരുന്നു മഴ, ഇടിമുടക്കത്തോടെ വരുന്നു മഴ, മിന്നലോടെ വരുന്നു മഴ. ചിലപ്പോൾ സന്തോഷിപ്പിക്കാനും മറ്റു ചിലപ്പോൾ കരയിപ്പിക്കാനും എല്ലാം നഷ്ടപ്പെടും. അല്ലല്ല, കരയിപ്പിക്കാന് പ്രളയക്കെടുതിയിൽ ദുഃഖത്തിലാഴ്ത്തി എല്ലാം നഷ്ടപ്പെടുത്തും മഴ. എന്നാൽ മഴയില്ലാതെ ജീവിതമില്ല. മഴ വന്നാൽ കുട്ടികൾക്ക് ആനന്ദം, ഓയ്യോ, മുതിർന്നവർക്ക് ആഹ്ലാദം. അതുപോലെ ആശങ്കയും ചാറി ചാറി വരുന്നു മഴ, ആർത്തടിച്ചു വരുന്നു മഴ. മലയാളത്തിൽ എനിക്ക് എപ്പോഴും ഫുൾ മാർക്കാണ്. സോറി ഗൈസ്. ഓക്കെ, അപ്പം അതാണ്, ഇതിപ്പോ ഒരു പടിക്കുളമാക്കിയാണ് അവൾ പാട്ട് പാടാൻ പോകുന്നത്. ചുമ്മാ വേണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ചലഞ്ച് തുടങ്ങാം, ഇതൊക്കെ മാറ്റിയേക്കാം. ഓക്കെ, പാട്ട് ഏതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടേക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇവർക്കും അറിഞ്ഞോ, രണ്ടുപേർക്കും അറിഞ്ഞോ, ഞാൻ തന്നെ എഴുതിയിട്ടാണ്. അപ്പം എന്റെ ഫോൺ എന്തേ ലിറിക്സ് കരോക്കെ, കാരണം നമ്മൾ ആദ്യമേ ഫോൺ എടുത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പാട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യും കേട്ടോ. കരോക്കെ കേൾക്കാം, ഇത് വേറൊരു വിധ. ഹലോ, ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് നോക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഒന്നെടുക്കട്ടെ. ലൈലാകമേ പാട്ടാണ്, ലൈലാകമേ പാട്ടാണ്. സോ എടുത്തത് മാറ്റിയൊക്കെ ഇതെല്ലാം പ്രതീക്ഷിച്ചത്. എന്നാലും നമുക്കപ്പം അടുത്തത് കരോക്കെ എടുക്കട്ടെ, ഞങ്ങൾ വെയിറ്റ്. ഓക്കെ, പാട്ടിട്ടുണ്ട്. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം, തേടുന്നു പുതു തീരങ്ങൾ കൊതി തീരാതെ ഹൃദയം, കണ്ണെത്താ ദൂരത്തെ കഞ്ചിമ്മം ദീപങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ പോൽ. ലൈലാകമേ പൂച്ചൂടുമോ, വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ആകാശമേ. ഓക്കെ, അടുത്ത അർജുന്റെ ചാൻസ് അല്ല, പറഞ്ഞു എടുക്ക. ഞങ്ങൾ രണ്ട് ലൈഫാണ് ഇങ്ങനെ ആവുന്നത്. ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ ലൈഫ് ആണ്, ഇൻസ്റ്റാ സോങ് ആണ്. അപ്പൊ ഇറ്റ്സ് മൈ ലൈഫിന്റെ കരോക്കെ എടുക്കട്ടെ, വെയിറ്റ് വൺ മിനിറ്റ്. ഓ യെസ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഇറ്റ്സ് മൈ ലൈഫിന്റെ കരോക്കെ ഇല്ല, അവര് പാടുന്നതും കൂടെ ഉള്ളതാണ്. അപ്പം ഇവനും അവരും കൂടെ ഒരുമിച്ച് പാടുന്നല്ല, എന്നാൽ നീ ഇതിന് ഉറക്കം പാടിയത് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. It's my life, it's now forever, but I'm gonna live forever, I just want a good life. Okay. പറ്റുന്നത്രയും. ഇനി അടുത്ത ചിന്ന ചേച്ചി, ചിന്ന ചേച്ചി അതിന്, കാരണം വീഡിയോ ഇപ്പൊ എത്രയുണ്ട്, 13 മിനിറ്റ് ഉള്ളു. അപ്പൊ ഒരു പണി ഞാനും കൂടെ പാടാം നിങ്ങൾക്ക് സന്തോഷം വേണ്ടി. ഞാൻ ആ ചേച്ചി ചേച്ചി ഉണ്ട്, ഞാനും കൂടെ ഒന്നും കൂടെ എടുക്കാം. നോക്കട്ടെ,
മണിയറയിലെ അശോകനിലെ പാട്ട്. അത് കാണിച്ചെടുക്കാൻ സത്യമ്മനെ അറിയിച്ചില്ല. സത്യമ്മനെ അറിയാം, പക്ഷെ ലിറിക്സ് ആക്കി പടം ഓള് ഓള്. ഓക്കെ, അപ്പൊ ലിറിക്സ് എടുക്കട്ടെ, കരോക്കെ എടുക്കട്ടെ. എനിക്ക് ആക്ച്വലി ഈ പാട്ട് നന്നായിട്ട് അറിയാവുന്ന പാട്ടാ. ഓള് ഓള് നന്നായിട്ട് അറിയാം, നന്നായിട്ട് അറിയാം എനിക്ക്. ഓക്കെ, അപ്പൊ ചിന്നു ചേച്ചിയുടെ കരോക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓള് പാട്ടാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അയ്യോ, അത് പോയി കിട്ടി. കണ്ണ് തുറന്ന് കൽപ്പമിരിച്ച് മുന്നിൽ ഓളുണ്ട്. കണ്ണു തുറന്ന് കൽപ്പമിരിച്ച് മുന്നിൽ ഓളുണ്ട്. അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ചിന്തി ചേച്ചി, ഞാൻ ഒന്നും കൂടെ എടുക്കാം. ഞാൻ ഒന്നും കൂടെ എടുക്കട്ടെ. ഓ, ഈ പാട്ടിനൊരു വല്ലാത്തൊരു പറയല്ലേ, എനിക്ക് വല്ലാത്തൊരു സ്പെഷ്യൽ ഉണ്ട്. എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് എഴുതിയ ഡാർലിംഗ് ഡാർലിംഗ്. കുറച്ച് പേർക്ക് അറിയായിരിക്കും ഈ പാട്ട്. അപ്പോഴത്തേക്ക് ഈ പാട്ടിനൊരു സ്പെഷ്യൽ ഒരു കഥയാണ് ഞാൻ പറയാം. ഞാൻ ക്രിസ്മസ് വെക്കേഷൻ കുമ്പിളിൽ ഐലിന്റെ അടുത്ത് പോയി. ഇങ്ങോട്ട് നോക്കണേ നിങ്ങൾ ആരും എന്റെ മൈൻഡ് ലിറിക്സ് എടുക്കും. ആ ലിറിക്സ് എടുക്കാം, അതെടുക്ക, സെറ്റ് ആക്കി വെക്കാം. ഐലിന്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്കും ഐലിൻ എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ അവളുടെ അടുത്ത് ചുമ്മാ ഓരോരോ പാട്ട് പാടി. അപ്പൊ ഞാൻ എനിക്ക് ഈ പാട്ട് ഓർമ്മയിൽ വന്നു. ഞാൻ ചുമ്മാ ഡാർലിംഗ് ഡാർ പാട്ട് പാടി. അപ്പം അതിനനുസരിച്ച് ഞാൻ ഡാൻസ് കളിക്കുകയും ചെയ്തു. അപ്പൊ അവളും ഡാൻസ് ഇങ്ങനെ ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ പിറ്റേ ദിവസം ഞാൻ ഇരുന്നുകൊണ്ട് ഡാർലിംഗ് ഡാർലിംഗ് പാടി. അപ്പൊ അവൾ എന്നെ പിടിച്ച് ഡാൻസ് കളിക്കുക, ഇവിടെ വന്ന് ഡാൻസ് കളിക്കാൻ പറയാറുണ്ട്, എന്നാലും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അത് ഞാനത് ഡാൻസ് കളിച്ചു. പിന്നെ എപ്പോഴും ഞാൻ പിന്നെ പാട്ട് പാടിക്കുമ്പോ ഡാളി ഡാളി. അപ്പൊ ഇപ്പൊ അവൾക്ക് സ്പെഷ്യലാണ്, എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടാണിത്. അപ്പൊ അത് തന്നെ കിട്ടി. ഓ, വളരെ സന്തോഷം. ഡാർലിംഗ് ഡാർലിംഗ്. അപ്പൊ എടുത്താ എന്നാ എടുക്കൂ. ഓക്കെ, ഞാൻ തുടങ്ങാൻ പോവാണ്. ലിംഗ്ഡാർലിംഗ് നീ എനിക്ക് ലാവിച്ചാറിണങ്ങും പിണങ്ങും കിളിക്കാൻ പെട്ടി നിന്നെ എനിക്കു കിട്ടി. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്ക് ലാവിംഗ് സ്റ്റാറിണങ്ങും പിണങ്ങും കിളിക്കാൻ പെട്ടി നിന്നെ എനിക്കു കിട്ടി. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്ക് ലവിംഗ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കിളിക്കാൻ വേണ്ടി നിന്നെ എനിക്ക് കിട്ടി. ഡി ജെ അതിന്റെ ഓർമ്മക്കട. ഇനി അപ്പം എന്റെ ഡാർലിംഗ് ഡാർലിംഗ് കഴിഞ്ഞു. ഇത് ഏതോ ഒരു പാട്ടാണല്ലോ. ഇറ്റ്സ് മൈ ലൈഫ്, അതും കഴിഞ്ഞു. ഇനി ചിന്നു ചേച്ചി, അല്ല ചിന്നു ചേച്ചി അല്ല, അർജുൻ അർജുൻ അർജുൻ. ഭയങ്കര അക്കൗണ്ട് അക്കൗണ്ട് ആളാണ്. അഞ്ച് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. അഞ്ച് അക്കൗണ്ട് ഫേക്കൊന്നുമല്ല, സ്വന്തം അക്കൗണ്ട് തന്നെയാണല്ലോ. എല്ലാം സ്വന്തം അക്കൗണ്ടാണ്. എന്തേലും ഒന്നും എടുത്തിടാതിരിക്കത്തില്ല. അഞ്ച് അക്കൗണ്ടിലൂടെ അപ്പം ദിലുക്കുകാരാവോ ഫോളോവേഴ്സിൽ കയറിയിട്ട് എല്ലാവരെയും ഫോളോ അടിക്കുന്ന പരിപാടി അതാണ്. ഓക്കെ, കാര്യമൊക്കെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അർജുൻ പാടിക്കോളൂ, പാടിക്കോളൂ. മതി, ദിലിക്കു കരയെല്ലാം മതി. ഇനി അടുത്തത് ചിന്നു ചേച്ചി ചാൻസ് എടുക്കും. ഇവിടെ ഞങ്ങക്ക് മിന്നലമുള്ളൊരു സെറ്റ് പാട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മൂന്നു കൂടെ ഒരുമിച്ച് പാട്. ലാസ്റ്റ് പാടുന്നതായിരിക്കും ആ പാട്ട്. ഇത് അത് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഓക്കേടാ ബൈഡ്. അയ്യോ, മിന്നൽ മുരളി, മിന്നൽ മുരളി, മിന്നൽ മുരളിയിലെ പാട്ടാണ്. പാട്ട് ഏത് പാട്ട് വേണമെങ്കിലും പാടാം. ചേച്ചിക്ക് ചേച്ചിക്ക് ഒരു നമ്മളൊരു ലക്ക് കൊടുക്കും. അവസാനം നമ്മൾ എന്തായാലും പാടാൻ ഒരു ഉറപ്പിച്ച് വെച്ചു. അപ്പൊ ചേച്ചിക്കിനകത്ത് ഉയരെ പാട്ടറിയും. മറ്റേ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ. അപ്പൊ മൊത്തം ഒന്നും കേട്ടിട്ടില്ല ഞാൻ. അപ്പൊ ഇത് ഞങ്ങൾ അവസാനം പാടാൻ വെച്ചേക്കും. ലാസ്റ്റ് നമ്മൾ പാടാം. വേറെ എടുക്കുന്നത് ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിറ്റ് കിടു പാട്ടാണ് നമ്മുടെ ഹൃദയത്തില്. ദർശന ഞാനും പാടാം. ദർശന ചുമ്പരസിന് ഞാൻ കൂടെ വേണമെങ്കിൽ പാടാം. കൂടെ പാടുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പാടി വെറുതെ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മിന്നൽ മുരളി ലാസ്റ്റ് പാടി. പിന്നെ ചേച്ചി കഴിഞ്ഞിട്ട് നമ്മള് ലാസ്റ്റ് മിന്നൽ മുരളി പാടുന്നു. ഏതാ ഓള് ഓള് ചേച്ചി പാടി അത് കളഞ്ഞ്. പിന്നെ അവസാനം ഞങ്ങൾ പാടാത്തൊരു പാട്ടാണ് മഞ്ഞു മൂടും മന്ദാരം. ഇനി അറിയത്തില്ല കേട്ടോ. ആ അതെല്ലാം മന്ദാരം എല്ലാവർക്കും അറിയാം. അത് ഞാൻ പാടാൻ വേണമെങ്കിൽ
മന്ദമൂട് മന്ദാര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടുന്നത്. ക്ലോസി ഓക്കെ ഗൈസ് ഒന്ന് ക്ലോസ് ചെയ്തേ. അപ്പം ഇവിടെ ഇതിനകത്ത് ദർശന ഹൈലൈറ്റ് മാത്രമേ പാടുന്നുള്ളൂ, കാരണം അത് ചിന്തിച്ച് അറിഞ്ഞുവിടുന്നതുകൊണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ റിലിക്സ് അങ്ങനെ നോക്കിയിട്ട്. ആ അപ്പൊ അതിന്റെ ഹൈലൈറ്റ് മാത്രമേ നമ്മൾ പാടുന്നുണ്ട്, ദർശന ബാക്കി രണ്ട് ലൈൻസും. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. എന്റെ കൂടെ പാടാൻ നീട്ടിരിക്കുക കേട്ടോ. പാട്ടുകളുടെ പേപ്പർ ഒക്കെയാണ് അതൊക്കെ എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ അടുത്ത എന്റെ മഞ്ഞ മൂടുവാണ്, ഞാൻ വേണമെങ്കിൽ പാടാം ഗെയ്സ്. ഓ എനിക്ക് കാണാതറിയാം, അത് കാണാതറിഞ്ഞൂടാ. അതിന്റെ കാര്യം തരുന്നത് ഇപ്പൊ ഞാൻ പാടാൻ പോവാണ്. മഞ്ഞുമൂടും മന്ദാരം, തെന്നൽ മൂടും കിന്നാരം, ചാഞ്ചാടും മൗനരാഗം, മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം, തെന്നലിൽ നിശ്വാസമാകും ആർദ്ര നിമിഷം. അടുത്ത മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റിനെ പൂവിനെ പ്രണയിച്ചതോ. മന്ദാരത്തിന് പഞ്ചുണ്ടത് മന്ദാരം അങ്ങനെ ഞാൻ അത് ഞാൻ കേൾപ്പിക്കാം. നല്ലൊരു പഞ്ചുള്ളൊരു മന്ദാരം ഉണ്ടായിരുന്നു ഇതിനകത്ത്, അത് കണ്ടില്ല മഞ്ഞും. അതുപോലെ നമുക്ക് ഇനി മിന്നൽ മുരളി പാടാം. മിന്നൽ മുരളി പാട്ടാണ് ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതാണ് മിന്നൽ മുരളി. മിന്നൽ മുരളിയിലെ തീയോ തീ മിന്നൽ തിരങ്ങി തിളക്കുമെന്നല്ല, അത് അറിഞ്ഞൂടെ പാസ്വേർഡ് നിൽക്ക. അപ്പം നമ്മൾ മിന്നൽ മുരളി എടുത്തിട്ട് ചില്ലാക്കാം. കമോൺ ഓക്കെ ഓക്കെ തീ മിന്നൽ അത് വേണ്ട, തീ മിന്നൽ വേണ്ട. ഓക്കെ ഓക്കെ ഞങ്ങൾ പാടാൻ പോവാണ് ഞങ്ങൾ രണ്ടും. മഞ്ചാടിക്കാട്ടിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ, ഓട്ടോ കൂട്ടുമ്പോൾ ശിൽപ്പണ്ടി പാപം വേണ്ട പ്രാണികൾ വന്നവരെല്ലാം എല്ലാം പോയല്ലോ, എല്ലാം പോയി നല്ലതാ. പക്ഷെ എനിക്ക് നന്നായിട്ട് നല്ല ത്രില്ലായി വൈഫ് നന്നായിട്ട് അറിഞ്ഞോളാ പാട്ട്. ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ഒക്കെ ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പൊ എല്ലാരും ഏകദേശം നന്നായിട്ടാണ് പാടിയത്. ഇപ്പൊ എല്ലാ പാട്ടും നമ്മൾ പാടി, ഞാൻ പ്രതീക്ഷിച്ചില്ല, എല്ലാം പാടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാ പാട്ടും എത്ര മിനിറ്റ് ആയി? പതിനൊന്ന് മിനിറ്റ്. എന്ത് ദൈവം വെട്ടടിയുന്നുണ്ട്, ഇങ്ങനെ കൈ വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ മൂന്നുപേരുടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് താഴെ കാണും, പോയി ഫോളോ. നിന്റെ ഒന്ന് എനിക്ക് കൊടുക്കാം, അത് അഞ്ചെണ്ണത്തി ഒരെണ്ണം കൊടുക്കത്തോ കൊടുക്കത്തോളൂ. അത് അങ്ങനെയാണ്, നിന്റെ ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്താൽ മതിയാണ്. അതൊക്കെ പിന്നെ തീരുമാനിച്ച് കൊടുക്കാം. അപ്പൊ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരെ വരാം. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ബോക്സിൽ എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ അപ്പൊ അത്രയൊക്കെ ഉള്ളത് വീഡിയോ. ബൈ.